നമസ്കാരം. മലയാളം റോസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് ശേഷം വന്ന റെഡ് ലൈറ്റിന് പിറകിലുള്ള റെസ്ലർ ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കൂടുതലറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റോമൻ റെയ്ൻസ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഫിൻ ബാലറിനെ ഊസോസ് വന്ന് ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് റോമൻ റെയ്ൻസിൻ്റെ കസിൻസായ ഊസോസ് ഫിൻ ബാലറിനെ ആക്രമിക്കുന്നു. സ്ട്രീറ്റ് പ്രോഫിറ്റ് വന്ന് സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് മുൻപേ തന്നെ ഏകദേശം ഇഞ്ചുവേർഡ് ആക്കിയ പോലെയാണ് ഊസോസ് റിങ് വിടുന്നത്. പിന്നീട് റോമൻ റെയ്ൻസ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവസാന നിമിഷങ്ങളിൽ നല്ല ഒരു രസകരമായ രീതിയിലേക്ക് മത്സരം കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഫിൻ ബാലറിൻ്റെ കോപ്പ് ടു ഗ്രേസ് എന്ന് പറയുന്ന ഫിനിഷർ ഉപയോഗിച്ച് ഏകദേശം റോമൻ റെയ്ൻസിനെ തോൽപ്പിക്കുമെന്ന് തോന്നിയ സമയത്ത് റോമൻ റെയ്ൻസ് ആ ഒരു കിക്ക് ഔട്ട് ചെയ്യുന്നത് ലോ ബ്ലോയിലേക്ക് പോകുന്നു. പിന്നീട് അവർന്ന് റോമൻ റെയ്ൻസിൻ്റെ ഫിനിഷറായ ഗില്ലറ്റിൻ എന്ന് പറയുന്ന സബ്മിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫിൻ ബാലറിനെ നോക്കൗട്ടാക്കി. അങ്ങനെയാണ് ഫിൻ ബാലറിനെ റോമൻ റെയ്ൻസ് പരാജയപ്പെടുത്തിക്കൊണ്ട് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് റോമൻ റെയ്ൻസ് റീടേൺ ചെയ്യുന്നത്. മത്സരശേഷം റോമൻ റെയ്ൻസ് റിങ് വിട്ട് പോകുന്ന സമയത്ത് ഒരു 2 സെക്കൻഡ് റെഡ് ലൈറ്റ് കത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു റെഡ് ലൈറ്റിന് പിറകിലുള്ള രഹസ്യം എന്താണ്, ഏത് റെസ്ലറിനെയാണ് WWE അവിടെ ടീസ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒന്നാമത്തേത്, അവിടെ റിങ്ങിൽ തോറ്റുകിടക്കുന്നത് ഫിൻ ബാലറാണ്. ഫിൻ ബാലറിന് മറ്റൊരു ക്യാരക്ടർ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ്. ഡീമൻ കിങ് എന്ന് പറയുന്ന മറ്റൊരു അൾട്ടർ ക്യാരക്ടർ ഫിൻ ബാലറിനുണ്ട്. അപ്പോൾ ഡീമൻ കിങ്ങിൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും മിക്കവാറും WWE ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഒരു റെഡ് ലൈറ്റും ഡീമൻ കിങ്ങിൻ്റെ ഒരു തെളിവ് നൽകുന്നത് തന്നെയാണ്. ഡീമൻ കിങ് എന്ന് വരും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എക്സ്ട്രീം റൂൾസ് പേപ്പറിൽ മിക്കവാറും റോമൻ റെയ്ൻസ് വേഴ്സസ് ഡീമൻ കിങ് തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ആയിട്ടായിരിക്കും ആ ഒരു മത്സരം നടക്കുക. അന്നായിരിക്കും ഡീമൻ കിങ്ങിൻ്റെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഫിൻ ബാലർ റിങ്ങിൽ കിടക്കുന്ന സമയത്ത് തന്നെയാണ് റോമൻ റെയ്ൻസ് റിങ്ങിന് വെളിയിലാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് റെഡ് ലൈറ്റ് തെളിയുന്നത്. അപ്പോൾ അതിനർത്ഥം ഫിൻ ബാലറിൻ്റെ അൾട്ടർ ഈഗോ ക്യാരക്ടറായ ഡീമൻ കിങ്ങിൻ്റെ തിരിച്ചുവരവായിരിക്കും. ഡീമൻ കിങ് തിരിച്ചു വന്നാൽ അദ്ദേഹം യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുമ്പോൾ എന്നുള്ളത് സംശയകരമായ കാര്യമാണ്. കാരണം എതിരാളി റോമൻ റെയ്ൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ റെസ്ലർ ദി ഫീൻഡ് ആണ്. പക്ഷേ ബ്രേവൈറ്റിൻ്റെ ദി ഫീൻഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരിക്കലും തിരിച്ചു വരാനുള്ള സാധ്യതകളില്ല. ബ്രേവൈറ്റിനെ WWE റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ ദി ഫീൻഡിൻ്റെ തിരിച്ചുവരവ് നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ മനസ്സിലൊരു ഡ്രീം ഫാൻറ്റസി ബുക്കിംഗ് പോലെ ദി ഫീൻഡിൻ്റെ ഒരു തിരിച്ചുവരവും പിന്നീട് ദി ഫീൻഡ് വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള ഒരു സ്റ്റോറി ലൈനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദി ഫീൻഡിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് റോമൻ റെയ്ൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഹീൽ ക്യാരക്ടർ ആയതിനു ശേഷം വിജയിക്കുന്നത്. അപ്പോൾ അത്തരമൊരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ദി ഫീൻഡിൻ്റെ തിരിച്ചുവരവും ഫീൻഡും റോമൻ റെയ്ൻസും തമ്മിലുള്ള സ്റ്റോറി ലൈനും WWE പ്ലാൻ ചെയ്തേക്കാം. പക്ഷേ ബ്രേവൈറ്റ് എന്ന് പറയുന്ന റെസ്ലർ, ഫീൻഡ് ക്യാരക്ടർ ചെയ്യുന്ന റെസ്ലർ നിലവിൽ WWE ഇല്ല. അദ്ദേഹം റിലീസ് ചെയ്യപ്പെട്ടു പോയതുകൊണ്ട് തന്നെ ദി ഫീൻഡിൻ്റെ ഒരു വരവ് മിക്കവാറും നടക്കില്ല. പക്ഷേ ഇത് റെഡ് ലൈറ്റിന് പിന്നിലുള്ള മറ്റൊരു റെസ്ലറായി നമുക്ക് ഒരു ഡ്രീം ഫാൻറ്റസി പോലെ കണക്കാക്കാവുന്ന മറ്റൊരു റെസ്ലർ ഫീൻഡാണ്. മൂന്നാമത്തെ റെസ്ലർ ബ്രോക്ക് ലെസ്നർ ആണ്. ബ്രോക്ക് ലെസ്നറിനെ ഒരു റെഡ് ലൈറ്റിലൂടെ ടീസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോഴും ഒരു ചോദ്യചിഹ്നം മാത്രമാണ്. അതിനുള്ളൊരു ഉത്തരം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബ്രോക്ക് ലെസ്നറിനെ ഇത്തരത്തിൽ ഇതിനു മുൻപ് റെഡ് ലൈറ്റിലൂടെ ടീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രോക്ക് ലെസ്നറിൻ്റെ സാധ്യതകൾ കുറവാണ്. പക്ഷേ നെക്സ്റ്റ് വീക്ക്, അതായത് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന സൂപ്പർ സ്മാക്ഡൗണിലേക്ക് ബ്രോക്ക് ലെസ്നറുടെ തിരിച്ചുവരവ് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു വരവ് അടുത്ത ആഴ്ച ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു റെഡ് ലൈറ്റ് കാണിച്ചത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഈ മൂന്ന് റെസ്ലേഴ്സിൽ ആരെയാണ് ആ ഒരു റെഡ് ലൈറ്റ് കൊണ്ട് WWE ടീസ് ചെയ്തത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഡീമൻ കിങ്ങിനെയായിരിക്കും മിക്കവാറും WWE ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.